Hi dears, Assalamualaikum. So, this is a white forest fancy cake in the recipe. So, white forest cake in a sponge and the use of the decorations. We have a customer's theme and such. So, this is a color combination. So, we have a recipe. So, we have dry ingredients. I have a bowl of a cup of milk powder. I will add the item to the bowl. അപ്പോൾ എഗ്ഗ് വൈറ്റ് ഒന്ന് പതഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് അര കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോ അതുപോലെ പൊടിച്ച പഞ്ചസാര മുഴുവനായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ ആക്കി എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ബീറ്റർ ഓഫ് ആക്കി വെക്കാം അപ്പോൾ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇത്തിരി ചെരിച്ച് നോക്കിയാലും ബൗൾ കമഴ്ത്തിയാലും എഗ്ഗ് വൈറ്റ് താഴേക്ക് വീഴാത്ത ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് നല്ല സ്റ്റിഫ് ആയിട്ട് തന്നെ എഗ്ഗ് വൈറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടി മാറ്റി വെച്ചിട്ടുള്ള എഗ്ഗ് യോക്ക് ഉണ്ടല്ലോ ആ എഗ്ഗ് യോക്കിലേക്ക് ഞാൻ അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എഗ്ഗ് യോക്ക് ഇതുപോലെ വൺ ബൈ വൺ ആയിട്ടാണ് ചേർത്ത് കൊടുക്കാനായിട്ട് അത് ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മുട്ടയിലുള്ള സ്മെല്ലൊന്നും ഉണ്ടാവില്ല ചിലർ പറയലുണ്ട് വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്ത് കൊടുത്താൽ എഗ്ഗിൻ്റെ സ്മെല്ലുണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടെ ചേർത്ത് കൊടുത്താൽ മതി എനിക്കങ്ങനെ ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാനിതിൽ ഹണിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ പറയാൻ വിട്ടുപോയതാ കേട്ടോ ഈ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ കേട്ടോ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ബീറ്റ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി സ്റ്റേജിലെത്തുന്ന ടൈമിൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ ഓലിവ് ഓയിൽ ഒന്ന് യൂസ് ചെയ്യരുത് അതുപോലെ ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം അതുപോലെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റിൽ കൂടാനും പാടില്ല ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സായി കൊടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് ബീറ്റ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കൊടുക്കുകയാണ് അപ്പോൾ വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ വേണം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ടൈം എടുത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ആദ്യത്തെ പോർഷന് നല്ലപോലെ മിക്സായതിന് ശേഷമാണ് അടുത്ത പോർഷന് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ അവസാന പോർഷന് ഫ്ലോറോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സായി കൊടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ 6 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിൻ എടുത്തിട്ട് അത് ഓയിൽ ബ്രഷ് ചെയ്ത് ബാറ്റർ പേപ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് ടിൻ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ ഒരു 200°C ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180°C ഒരു 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ ഇറക്കി വെച്ചിട്ടും ബിരിയാണി പൊട്ടിൽ അങ്ങനെയൊക്കെ ഇറക്കി വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഓവനില്ലാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ കേക്കിന് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം കേക്ക് ബേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം
കേക്ക് മോൾഡ് ചെയ്യുന്ന ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കേക്ക് എപ്പോഴും നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ മോൾഡ് നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കേക്കിനെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ലെയർ ചെയ്യണത് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഞാനത് വീഡിയോ ഒരുപാട് ലെങ്തി ആവേണ്ട വിചാരിച്ചിട്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇത് മുമ്പ് എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഇതിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇനി എടുക്കുന്ന വീഡിയോസിൽ എന്തായാലും ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇനി കേക്ക് അസംബ്ലി ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ടേൺ ടേബിളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കേക്ക് അസംബ്ലി ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിൽ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ ഞാൻ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കേക്കിന് ഞാൻ ഷുഗർ സിറപ്പായിട്ട് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഒരു നുള്ള് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചെറി സിറപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലും നോർമൽ ഷുഗർ സിറപ്പ് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിൽ ഒരു ലെയർ ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതിൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആ ക്രീമിന് മുകളിൽ ഞാൻ കുറച്ച് ചെറീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ബദാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബദാമൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാൻ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെയൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ക്രീം ലെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ സൈഡും കൂടെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് ലെവലായിട്ട് കിട്ടും. കേക്കിന് ചെരിവോ അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം ഞാൻ അതിന് മുകളിൽ നട്ട്സും ചെറീസും വൈറ്റ് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പായിട്ട് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ക്രീം വെച്ചിട്ട് കേക്കിന് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കേക്കിന് മുഴുവനായിട്ടും ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷം പുറത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് പുറത്തായിട്ട് രണ്ട് കളറിലുള്ള ക്രീമാട്ടോ കൊടുക്കുന്നത്, അതായത് പിങ്ക് കളറിലും വൈറ്റ് കളറിലും. അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലൂ വെൽവെറ്റ് ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവറിൽ. അപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെ കണ്ടിട്ട് ആ ഒരു സെയിം ഡിസൈൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തപോലെ തന്നെ വൈറ്റും പിങ്കും കൂടെ ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ വൈറ്റ് ക്രീം വെച്ച് ആദ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് പിങ്ക് ക്രീമും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് ക്രീമും കൂടെ ഒന്ന് ആൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ സ്പാച്ചില് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡിൽ ഇതുപോലെ ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടോപ്പിൽ ഇപ്പോൾ ഞാനൊന്നും കൊടുക്കുന്നില്ല, കാരണം ടോപ്പിൽ ഗണാഷ് വെച്ചിട്ട് കവർ ചെയ്യാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ബാലൻസ് രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഉണ്ടാവില്ല, അത് മുകൾ ടോപ്പിലാക്കി കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ക്രീം ഞാൻ കേക്കിൻ്റെ ടോപ്പിലാക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിനെ ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കേക്കിന് മുകളിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാനായിട്ട് ഫ്ലവർ നോസിൽ ഞാൻ ഒരു ഐസിൻ ബാഗിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ ഐസിൻ ബാഗിലേക്ക് നോസിൽ ഇറക്കി വെച്ചിട്ട് അപ്പോൾ ആ ഐസിൻ ബാഗിലേക്കാണ് ഞാനൊന്ന് ഒരു നമ്മൾ നേരത്തെ ആക്കി വെച്ചുള്ള പിങ്ക് ക്രീമും വൈറ്റ് ക്രീമും ആക്കി വെച്ചുള്ള ഐസിൻ ബാഗ് രണ്ടും കൂടെ ആക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറിലുള്ള ക്രീം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ല, രണ്ട് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ നൈലിൽ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ഫ്ലവറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. എല്ലാം കൂടി ഇൻക്ലൂഡ് ആകുമ്പോൾ എന്തെന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി ആയി പോവാണ് വീഡിയോ, അതാണ് ഞാൻ ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതുപോലെ രണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഞാൻ കേക്കിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി സ്റ്റാർ ടിപ്പ് വെച്ചിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് സെയിം പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്റ്റാർ ടിപ്പ് വെച്ചിട്ടും ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സൈഡ്സിലൊക്കെ റോസെറ്റ് വെച്ചുകൊണ്ട് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് മുകളിലൊക്കെ ഞാൻ ഇതുപോലെ പെറ്റൽസ് വെച്ചുള്ള റോസെറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കേക്കിന് ബോർഡർ ആയിട്ടും വെച്ച് കൊടുക്കുന്നത് ഈ പെറ്റൽസ് വെച്ചുള്ള റോസ് തന്നെയാണ് കേട്ടോ. അത് അടി ഇടയിലിടയിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ബോർഡർ കൂടെ വെച്ച് കൊടുത്തിട്ട് ഞാൻ കേക്കിനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് കേക്കിന് ടോപ്പിലായിട്ട് കൊടുക്കാനുള്ള ഗണാഷ് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം. ഒരു അര ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡബിൾ ബോയിലും ചെയ്തിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോൾ ഗണാഷ് റെഡിയാക്കി അതിലേക്ക് രണ്ട് ഡ്രോപ്പ് ബ്ലാക്ക് കളറും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരാഷ് കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ബൗളിലേക്ക് ഇത് അരിച്ച് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ വല്ല
മെൽട്ടാവാത്ത കേക്ക് ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനാണ്. അപ്പം കേക്കിന് ടോപ്പിൽ കൊടുക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സൈഡ്സിലൂടെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൈഡ്സിലൂടെ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഗണാഷ് കേക്കിൻ്റെ ടോപ്പിലായിട്ട് മുഴുവനായിട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കിന് മുഴുവനായിട്ട് ഗണാഷ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഗ്രീൻ കളറിൽ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലീഫ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിന് ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് നെയിമും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സിൽവർ ബോൾസും അതുപോലെ തന്നെ വൈറ്റ് പേൾസുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹാഫ് കെ ജി വെയിറ്റിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളെങ്കിലും ഇത് ടോട്ടൽ വെയിറ്റ് നോക്കുമ്പോൾ ഒരു 800 ഗ്രാമിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ വന്നിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ കേക്ക് ഒരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ ഡെലിവറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ ഇനിയും പുതിയ റെസിപ്പീസ് വരെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.